ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മ്യൂറിയൽ സ്പാർക്ക് എഴുതിയ ദ എക്സിക്യൂട്ടർ എന്ന സ്റ്റോറിയിലെ ഫുൾ സ്റ്റോറി നോക്കാം. ഞാൻ ചുരുക്കി മലയാളത്തിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ സ്റ്റോറിയുടെ നെറേറ്റർ അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് സൂസൻ കൈൽ എന്ന് പറഞ്ഞാൽ 41 വയസ്സുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ ഈ സ്റ്റോറി തുടങ്ങുമ്പോഴേക്കും സൂസന്റെ അങ്കിൾ മരിച്ചു എന്നാണ് പറയുന്നത്. സൂസന്റെ അങ്കിൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ അങ്കിള് മരിച്ചപ്പോഴേക്കും അങ്കിളിന്റെ ലിറ്റററി മാനുസ്ക്രിപ്റ്റ്സ്, അങ്കിളിന്റെ എഴുത്ത് പ്രതികൾ, അങ്ങനെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും അതുപോലെ തന്നെ സ്വത്തുക്കളും അതിൻ്റെ എല്ലാം അവകാശിയായിട്ട് സൂസനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ ലിറ്റററി മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ നേരത്തെ തന്നെ ഒരു ഫൗണ്ടേഷന്, യൂണിവേഴ്സിറ്റി ഫൗണ്ടേഷന് അദ്ദേഹം കൊടുത്തിരുന്നു. അപ്പോൾ സൂസൻ അതൊക്കെ ഒന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് ഫൗണ്ടേഷന് എത്തിച്ചു കൊടുത്താൽ മതി, അവർ കൊണ്ടുപോയിക്കോളും. അതിന് ഈ സംഭവങ്ങൾക്കെല്ലാം കൂടി അവരൊരു വിലയിട്ടിട്ടൊരു തുക സൂസന് കൊടുക്കുകയും ചെയ്തു. പക്ഷേ സൂസൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു പണി ഒപ്പിച്ചു. അതായത് അങ്കിള് മരിക്കുന്നതിന് മുമ്പ് ഒരു വർക്ക് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ദ വിച്ച് ഓഫ് പെൻലാൻഡ്സ് എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അങ്കിള് താമസിച്ചിരുന്നത് പെൻലാൻഡ്സ് ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ആ ബുക്കിൻ്റെ മൊത്തത്തിൽ 11 ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതിൽ 10 ചാപ്റ്റർ എഴുതി അങ്കിള് കഴിഞ്ഞിട്ടുണ്ടായി, പൂർത്തിയാക്കിയിട്ടുണ്ടായി. അപ്പോഴാണ് അങ്കിള് മരിക്കുന്നത്. ഇനി ഒരു ചാപ്റ്റർ കൂടിയേ എഴുതാനുള്ളൂ. അങ്കിള് പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ടുള്ള മരണമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കിള് ഒരു എല്ലാ ദിവസവും പോകുന്നത് പോലെ ഫിഷിങ്ങിന് പോയതാണ്. റിവർ സൈഡിലിരുന്ന് ഫിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് അവിടെ കൂടി ആളുകളൊക്കെ പാസ് ചെയ്ത് പോയി. അവരെല്ലാവരും വിചാരിച്ചത് ഇതൊരു നോർമൽ, അങ്കിള് നോർമലായിട്ട് ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ്. പക്ഷേ ഒരുപാട് ലേറ്റ് ആയിട്ടും അങ്കിള് പോവാത്തത് കണ്ടിട്ട് കുറച്ച് ലേഡീസ് അവഴി പോയപ്പോൾ അങ്കിളിൻ്റെ അടുത്ത് വന്ന് നോക്കി. അപ്പോൾ അങ്കിള് മരിച്ചിരിക്കുന്നതാണ് കണ്ടത്. ഡോക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞത് അങ്കിള് മരിച്ചിട്ട് 2.5 മണിക്കൂറായി, ഒരു മൈൽഡ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു വന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്കിളിൻ്റെ മരണം അങ്കിൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കിൾ മരിക്കുന്നതിന് കുറച്ച് ആളുകൾക്ക് മുമ്പ് സൂസനും അങ്കിളും കൂടിയിട്ട് അങ്കിളിൻ്റെ സ്റ്റഡി റൂം, അങ്കിളിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എഴുതിക്കൊണ്ടിരുന്ന റൂമിൽ, ആ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാ അങ്കിളിൻ്റെ എല്ലാ മാനുസ്ക്രിപ്റ്റ്സും അറേഞ്ച് ചെയ്ത് കവേഴ്സിലൊക്കെ ആക്കി സൂസനെ കൊണ്ട് ചെയ്യിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ സൂസന് എന്തൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്കിൾ മരണം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ സൂസൻ അങ്ങനെ ഈ ബുക്ക് മാത്രം യൂണിവേഴ്സിറ്റി ഫൗണ്ടേഷന് കൊടുക്കാണ്ട് മാറ്റിവെച്ചു. സൂസൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്കിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ എന്തായാലും, ലാസ്റ്റ് ചാപ്റ്റർ എന്തായിരിക്കും എന്നുള്ള ക്ലൂ ആ ബുക്കിൽ ഉണ്ടാവുമല്ലോ ബാക്കി 10 വായിക്കുമ്പോഴേക്കും, അത് വായിച്ചിട്ട് അവൾ സ്വന്തമായിട്ട് ആ ചാപ്റ്റർ എഴുതി പ്രസിദ്ധീകരിക്കാമെന്നായിരുന്നു അവളുടെ പ്ലാൻ. അതായിരുന്നു അവളുടെ ഒറിജിനൽ പ്ലാൻ. എങ്കിലും അവൾ ആ ബുക്ക് എടുത്ത് വായിക്കുമ്പോഴേക്കും അവൾക്ക് ആ അതിൽ ഒരു ക്ലൂവും, നെക്സ്റ്റ് ചാപ്റ്റർ എന്താണെന്നുള്ള ഒരു ക്ലൂവും ആ ബുക്കിൽ നിന്ന് കിട്ടില്ല. അങ്കിൾ സാധാരണ എഴുതുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് സ്റ്റോറി ആയിരുന്നു, ഒരു അൺയൂഷ്വൽ സ്റ്റോറി ആയിരുന്നു ഇത്. 17th century ഒരു സ്ട്രോങ് ആൻഡ് ക്രൂവൽ ആയിട്ടുള്ള ഒരു വിച്ചിനെ ഹണ്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി, അതാണ് ദ വിച്ച് ഓഫ് പെൻലാൻഡ് ഹിൽസ് എന്നുള്ളത്. അപ്പോൾ 10 അങ്കിൾ മൊത്തം എഴുതിയിട്ടുണ്ട്. 10th ചാപ്റ്ററിൽ ലാസ്റ്റ് വിച്ചിനെ വിധിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് നിർത്തിയേക്കാണ്. 11th ചാപ്റ്ററിലാണ് വിച്ചിനെ വിധിക്കുവോ അല്ലെങ്കിൽ ആ ദുർമന്ത്രവാദി വെറുതെ വിച്ചിനെ വെറുതെ വിടുവോ എന്നുള്ളത് അറിയേണ്ടത്. പക്ഷേ അത് നോക്കിയിട്ട് അങ്കിള് എവിടെയെങ്കിലുമൊക്കെ സ്ക്രിബിൾ ചെയ്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടാവില്ലേ, അത് മൊത്തം ചെക്ക് ചെയ്ത് നോക്കി. പക്ഷേ 11th കുറിച്ച് ഒന്നും ആ ബുക്കിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ വിച്ചിൻ്റെ പേര് ഈഡിത്ത് എന്നാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ നോവല് ഒരുപാട് പേജസ് ഉണ്ട്. അങ്ങളൊരു 10-12 ബുക്കുകൾ എടുത്തിട്ടാണ് മൊത്തത്തിൽ നോട്ട്ബുക്സിലായിട്ടാണ് ഈ നോവൽ മൊത്തത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 12th നോട്ട്ബുക്കിൻ്റെ ആകെ 2 മാത്രമേ അങ്ങൾ എഴുതി അവിടെ വരെയാണ് നിർത്തിവെച്ചിരിക്കുന്നത്. എന്നിട്ട് നെക്സ്റ്റ് പേജിൽ ചാപ്റ്റർ 11 ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, വേറൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ അവൾ ഇതൊന്നും ഇല്ലല്ലോ, ഇനി എന്താ എഴുതേണ്ടതെന്ന് മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ട് ആ ബുക്ക് സ്റ്റഡി റൂമിൽ വെച്ചിട്ട് ഡോർ ലോക്ക് ചെയ്ത് അവൾ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 കഴിഞ്ഞ് എന്തെങ്കിലും എഴുതണമല്ലോ, ഒന്നുകൂടി വായിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പിന്നെയും ആ സ്റ്റഡി റൂമിൽ ചെന്നിട്ട് ആ ബുക്ക് തുറന്ന് നോക്കിയപ്പോൾ ആ പേജിൽ, ആ ചാപ്റ്റർ 11 എന്ന് എഴുതി വെച്ച ആ പേജിൻ്റെ താഴത്ത് എന്തോ ഒരു റൈറ്റിംഗ് കൂടി കിടക്കുന്നു. ആ റൈറ്റിംഗ് വളരെ മെസ്സി ആയിട്ടുള്ള ഒരു ഹാൻഡ് റൈറ്റിങ്ങിലാണ് അത് എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഹാൻഡ് റൈറ്റിംഗ് കണ്ടപ്പോൾ മനസ്സിലായി അത് അങ്കിളിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന്.
അങ്കിളിന് പൊതുവേ അത്രക്ക് വൃത്തിയുള്ള ഒരാളല്ല, റൂമൊന്നും അങ്ങനെ ക്ലീൻ ആക്കിയൊന്നും വെക്കത്തില്ല. അതുപോലെ തന്നെയാണ് അങ്കിളുടെ ഹാൻഡ് റൈറ്റിങ്ങും, കുറച്ച് മെസ്സി ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ അവളത് വായിച്ചു നോക്കി. അപ്പോൾ അതിലിങ്ങനെയാണ് പറഞ്ഞു വെച്ചത്, ഹലോ സൂസൻ, എങ്ങനെയുണ്ട് നോവൽ എഴുത്തൊക്കെ, എങ്ങനെ പോകുന്നു? നീ എന്നാലും ഇച്ചിരി ഗ്രീഡി, ഇച്ചിരി അത്യാഗ്രഹം കൂടുതലല്ലേ? കാര്യം നമ്മുടെ നിനക്ക് വീട് കിട്ടി, പിന്നെ ഫൗണ്ടേഷൻ്റെ അടുത്തുനിന്ന് കാശ് കിട്ടി, അത് മാത്രമല്ല നിനക്ക് ഈ ഹൗസിന് എന്താ ചെയ്യുക, അവളുടെ ഒറിജിനൽ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൗസ് റെൻറ്റിന് കൊടുക്കാം, റൂംസ് റെൻറ്റിന് കൊടുക്കാം ടൂറിസ്റ്റിന്, അങ്ങനത്തെയൊക്കെ പ്ലാനായിരുന്നു. അപ്പം നിനക്ക് ഇത്രയും തന്നിട്ട് നീ ഇച്ചിരി ഗ്രീഡല്ലേ ഈ കാണിക്കുന്നത്? അപ്പം നീ എങ്ങനെയാണ് ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? എങ്ങനെയാണ്? അതാ എലൈനും എൻ്റെ ഒപ്പം ഉണ്ട്, അവളും നീ എങ്ങനെയാണ് ഈ 11th ചാപ്റ്റർ എഴുതുന്നത് എന്നറിയാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പിന്നെ അവൾ നിന്നോട് ഒരു താങ്ക്സ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എലൈൻ പോയതിന് ശേഷം എൻ്റെ റൂം ഇത്രക്ക് ക്ലീനായിട്ട് അവളൊന്ന് കണ്ടിരിക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അതിന് നിന്നെ അവൾ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്കറിയോ ജെയ്മി ഇന്നലെ ലഞ്ച് കഴിഞ്ഞ് എവിടെയാണ് പോയതെന്ന് അറിയോ? അങ്ങനെ അങ്കിൾ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ സൂസൻ നെട്ടുകയാണ്. കാര്യം അങ്കിൾ എങ്ങനെ വന്ന് ഇത് എഴുതാൻ? അങ്കിൾ മരിച്ചു പോയില്ലേ, അപ്പോൾ ഇത് എഴുതിയതാരെ, അങ്കിളിൻ്റെ പ്രേതമാണോ? അത് മാത്രമല്ല, ജെയ്മിയുടെ കാര്യം അങ്കിളിന് എങ്ങനെ അറിയാം? ഇതൊക്കെയാണ് അവളുടെ ചിന്ത. അതായത് ജെയ്മി മിസ്സിസ് ഡൊണാൾഡ്സണിൻ്റെ മകനാണ്, മിസ്സിസ് ഡൊണാൾഡ്സൺ ആ വീട്ടിലെ വേലക്കാരിയാണ്. അപ്പോൾ ജെയ്മിയായിട്ട് നമ്മുടെ സൂസന് ചെറിയൊരു ക്രഷ് അല്ലെങ്കിൽ ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി. അപ്പോൾ ആ കാര്യം എങ്ങനെ അങ്കിള് വേറെ ആരറിയാനാണ്, വേറെ ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇനി ഇത് ജെയ്മി അല്ലെങ്കിൽ മിസ്സിസ് ഡൊണാൾഡ്സൺ വന്ന് എഴുതിയതായിരിക്കുമോ എന്ന് അവൾ ആദ്യം ഡൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ തന്നെ പറയുന്നുണ്ട്, ഈ മിസ്സിസ് ഡൊണാൾഡ്സൺ ആകെ എൻ്റെ ഒപ്പമാണ് ഇത് ക്ലീൻ ചെയ്യാൻ വന്നത്, ജെയ്മി ആണെങ്കിൽ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്, അവർ രണ്ടുപേരും അല്ല എന്തായാലും ഇത് എഴുതിയത്. അവൾ ആ ബുക്ക് മടക്കി ഷെൽഫിൻ്റെ ഉള്ളിൽ വെച്ച് പൂട്ടിയിട്ട് ആ റൂം അടച്ച് താക്കോലിട്ട് പൂട്ടിയിട്ട് പോന്നു. അവർ താമസിക്കുന്ന ഈ വീട് പെൻലാൻഡ്സ് വുഡ്സ്, ചുറ്റിനും കാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ നിന്നപ്പോഴേക്കും ചെറിയൊരു ഭയമൊക്കെ ഫീൽ ചെയ്തു. അതുപോലെ അവരുടെ ചുറ്റും കാടാണ്, ഒരു 5 miles അവിടെ വേറെ കോട്ടേജസും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അവൾക്ക് അവിടെ ഒറ്റക്കാട് ഡൈനിങ് റൂമിൽ ഇരുന്നപ്പോൾ ചെറിയ പേടിയൊക്കെ തോന്നിയായിരുന്നു. കാര്യം ഇത് എന്താണ്, ഗോസ്റ്റ് എഴുതിയതാണോ എന്നുള്ളൊരു പേടി ഉള്ളിൽ കിടപ്പുണ്ട്. പക്ഷേ ഇതിവൊക്കെ ആരോടും പറയാൻ പറ്റത്തില്ല, പോലീസിനോടോ ഫൗണ്ടേഷനിലുള്ള ആൾക്കാരോടോ മിസ്സിസ് ഡൊണാൾഡ്സണിനോടോ ഒന്നും പറയാൻ പറ്റത്തില്ല. പോയി പറയാൻ പറ്റുമോ, ഒരു പ്രേതം എഴുതി ഇങ്ങനെ പറഞ്ഞു എന്ന്? അതല്ല ഇനി പറഞ്ഞു ഇത് കാണിച്ചു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഏത് ബുക്കിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിക്കത്തില്ലേ. അതുകൊണ്ട് തന്നെ അവളത് ആരോടും പറഞ്ഞില്ല. അവൾക്കന്ന് ആ ദിവസം രാത്രി ഉറങ്ങാനേ പറ്റുന്നുണ്ടായില്ല. അടുത്ത ദിവസം മിസ്സിസ് ഡൊണാൾഡ്സൺ വന്നപ്പോഴേക്കും അവൾ മിസ്സിസ് ഡൊണാൾഡ്സണിൻ്റെ അടുത്ത് ചെന്നിട്ട് ജെയ്മി ഇന്നലെ എന്താ ലഞ്ച് കഴിഞ്ഞ് വന്നില്ലല്ലോ, വളരെ ലേറ്റ് ആയിട്ടാണോ വന്നത് എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മിസ്സിസ് ഡൊണാൾഡ്സൺ പറഞ്ഞു, അതെ ജെയ്മി ഇന്നലെ ലഞ്ച് കഴിഞ്ഞിട്ട് ഗോൾഫ് കളിക്കാൻ എന്തോ പോയി എന്നാണ് തോന്നുന്നത്, അവൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും തന്നെ സൂസിന് കാര്യം മനസ്സിലായി, അതായത് ജെയ്മി ഗോൾഫ് കളിക്കാൻ പോകുന്ന സ്ഥലത്ത് ആണ് നമ്മുടെ എലൈൻ്റെ യങ്ങർ സിസ്റ്ററായിട്ടുള്ള ഗ്രീറ്റ ഉള്ളത്. ഈ ഗ്രീറ്റയും ജെയ്മിയും തമ്മിലിട്ട് ഒരു റിലേഷനുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലായി ജെയ്മി തന്നെ പറ്റിക്കുകയാണ്, അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്ന്, അങ്കിള് തന്നെ വാൺ ചെയ്തതാണ് എന്നവൾക്ക് മനസ്സിലായി. ജെയ്മിയും മിസ്സിസ് ഡൊണാൾഡ്സൺ അങ്കിളിൻ്റെ അടുത്ത് ചെറിയ വർക്ക്സിന് വേണ്ടി കൊണ്ടുവന്നത്, അതായത് ഗാർഡൻ വർക്ക്സ് അങ്ങനെയുള്ള പുറംപണിക്ക് അങ്ങനെ ചെറിയ ചെറിയുള്ള വർക്ക്സിന് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ജെയ്മി അവിടെ തന്നെയാണ് ചെറിയ ചെറിയ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഈ കാര്യം മനസ്സിലായി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു, പിന്നെയും വീക്സ് കഴിഞ്ഞപ്പോഴേക്കും അവൾ പിന്നെയും ആ റൂം തുറന്ന് ആ ബുക്ക് ഒന്ന് എടുത്ത് നോക്കി. അപ്പോൾ അതിൽ പുതിയൊരു വാചകം എഴുതിയിരിക്കുന്നത് കണ്ടു, അതും അങ്കിളിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ. അപ്പോൾ അത് അവളുടെ അടുത്ത് വായിച്ചു നോക്കി. അപ്പോൾ അതിൽ പറഞ്ഞു വെച്ചത്, അപ്പസ്തോലപ്രവർത്തനങ്ങൾ 5:1-10 വാക്യങ്ങൾ നീ എടുത്ത് വായിച്ചു നോക്ക്. അതിൽ അനേനിയാസിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഫൈറയ്ക്കും എന്താണ് സംഭവിച്ചതെന്നുണ്ട്, അത് നീ ഒന്ന് വായിച്ചു നോക്ക്. പിന്നെ എന്താണ് നീ ഈ നോവൽ ഇങ്ങനെ സ്ലോ ആയിട്ട് എഴുതുന്നത്? ഞാനും എലൈനും ഇത് നീ എങ്ങനെ ഫാസ്റ്റായിട്ട് എഴുതി തീർക്കും എന്നുള്ള, പെട്ടെന്ന് എഴുതി തീർക്കും, എങ്ങനെയായിരിക്കും എഴുതി തീർക്കുന്നത്, ആ ഒരു ഇമ്പ്രഷനിലായിരുന്നു. നീ ഞങ്ങളുടെ ഇമ്പ്രഷൻ കളയല്ലേ എന്നൊക്കെ പറഞ്ഞ് പറയാണ്. എന്നിട്ട് നമ്മൾ പറയത്തില്ലേ, ഒരു കടുപ്പുള്ള ചായയൊക്കെ എടുത്ത് വെച്ച് കുടിച്ചിട്ട് ഉന്മേഷമായിട്ടിരുന്ന് എഴുത് എന്ന് പറയത്തില്ലേ, അങ്ങനെ അങ്കിള് പറയാണ്. അപ്പോൾ ഈ അനേനിയാസിൻ്റെയും സഫേറയുടെയും സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനേനിയാസിൻ്റെയും സഫേറയുടെ കയ്യിൽ ഭയങ്കര ഒരു വളരെ പ്രൈസ്ലെസ് ആയിട്ടുള്ള
ഒരു പൊസഷൻ ഉണ്ടായി, ഒരു ലാൻഡ് എന്തോ ഉണ്ടായി. അപ്പോൾ അവര് അത് വിറ്റിട്ട് നമ്മുടെ കർത്താവിന് കാഴ്ചവെക്കുകയാണ്. അപ്പോൾ കാഴ്ചവെക്കുന്നതിന് മുമ്പായിട്ട് അതിൽ നിന്ന് കിട്ടിയ ഒരു തുക അവരെടുത്ത് ഒളിപ്പിച്ചു വെച്ചു. പക്ഷേ ഇത് കർത്താവിന് കാഴ്ചവെച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിന് ഇത് മനസ്സിലായി. അങ്ങനെ പത്രോസ് അവരെ പണീഷ് ചെയ്ത് ഹെല്ലിലേക്ക് വിട്ടു. അതാണ് സ്റ്റോറി. അപ്പോൾ ഇവിടെയും നമ്മുടെ അങ്കിള് ഫൗണ്ടേഷന് കൊടുക്കേണ്ട മൊത്തം കൊടുക്കണമായിരുന്നല്ലോ സൂസൻ. അതിൽ നിന്ന് നമ്മുടെ ഈ നോവല് അവൾ ഒളിച്ചു മാറ്റിവെച്ചു. അവൾ ഈ അനേനിയാസും സഫേറയും ചെയ്ത സെയിം സംഭവം തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവളെ വാൺ ചെയ്യാണ്, അനേനിയാസിനും സഫേറയ്ക്കും സംഭവിച്ചതുപോലെ നിനക്കും സംഭവിക്കും എന്ന് വാൺ ചെയ്യാണ്. ഇതുകൂടി കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഭയമായി. അവള് ആ ബുക്കിലെ ആ പേജ് കീറിയിട്ട് കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് ആ ബുക്ക് അവിടെ വെച്ചിട്ട് പോയി. കുറേ നാൾ കഴിഞ്ഞ് പിന്നെയും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും അവൾ പിന്നെയും ആ ബുക്ക് തുറന്നു നോക്കി. അപ്പോൾ അതിൽ പിന്നെയും എഴുത്ത് കണ്ടിരിക്കുന്നു, വൈ ഡോണ്ട് യു ഗെറ്റ് ഓൺ വിത്ത് ദ പേപ്പർ വിത്ത് ദ ചാപ്റ്റർ 11. നീ എന്താണ് ചാപ്റ്റർ 11 ഇതുവരെ എഴുതാത്തത്? ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അവൾ പിന്നെയും പേജ് കീറി കത്തിച്ചു കളഞ്ഞു. അങ്ങനെ അവൾ ഡെയിലി മിക്ക ദിവസങ്ങളിലും ബുക്ക് തുറക്കും, പുതിയ റൈറ്റിംഗ് കാണും, പേജ് കീറും, കത്തിക്കും. അങ്ങനെ കീറി കീറി ഏകദേശം ആ ബുക്കിൻ്റെ പേജസ് തീരാറായി. ആകെ 2 പേജസ് മാത്രം എഴുതിയേച്ച് ആ ബുക്ക് തീരാറായി. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അവൾക്ക് ഫൗണ്ടേഷനിൽ നിന്ന് കോള് വരാണ്. അപ്പോൾ ഇവളുടെ ഈ എന്താ അസ്വാഭാവികമായ ഒരു ഭയവും ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ഗോസ്റ്റ്ലി ഫീലിംഗ് ആണല്ലോ അവൾക്ക് കിട്ടുന്നത്. അതിലാണെങ്കിൽ ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത് അവൾ ഡെയിലി ചെയ്യണ കാര്യങ്ങൾ കുറിച്ചിട്ട് ആ ബുക്കിൽ എഴുതി വരും. അതായത് അങ്കിൾ എല്ലാ സമയവും അവളുടെ പുറകെ ഉള്ളതുപോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര സ്കേഡായിരുന്നു. അപ്പോൾ ഈ ഫൗണ്ടേഷനിൽ നിന്ന് കോള് വന്നപ്പോൾ അവൾ കോൾ എടുത്തിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്കിളിൻ്റെ ലെറ്റേഴ്സിൽ കൂടി പോയപ്പോഴേക്കും അങ്കിള് ഒരു നോവലിനെ കുറിച്ചിട്ട് ലെറ്റേഴ്സിലെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആ നോവല് ഞങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല എൻ്റെ മാനുസ്ക്രിപ്റ്റ്. പക്ഷെ ഞങ്ങളിങ്ങനെ നോക്കി വന്നപ്പോഴേക്കും ആ നോവലിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ ദാ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സൂസൻ ഒന്ന് ഞെട്ടി. അപ്പോൾ അങ്കിൾ ലാസ്റ്റ് ചാപ്റ്റർ എഴുതിയിരുന്നു, അത് അവർക്ക് കൊടുത്തായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞെട്ടി. എന്നിട്ട് ചോദിച്ചു അപ്പോൾ ഇതിൻ്റെ ബാക്കി ചാപ്റ്റർ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അത് അവിടെയുണ്ടോ എന്നവരൊരു സംശയത്തോടെയാണ് ചോദിച്ചത്. അവൾ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കിട്ടുവാണെങ്കിൽ വിളിച്ച് പറയാം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് അവരെ ഫൗണ്ടേഷനിൽ വിളിച്ചിട്ട് അവൾ പറഞ്ഞു ഇവിടെ ആ നോവലിൻ്റെ ബാക്കി ഭാഗം ഇരിപ്പുണ്ട്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ ചോദിച്ചു ആ ലാസ്റ്റ് ചാപ്റ്റർ എന്താണ് ആ ലാസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നതെന്ന് അവൾ അന്വേഷിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഡിത്തെന്ന് പറഞ്ഞ വിച്ചിനെ അവർ പച്ചയ്ക്ക് കത്തിക്കാൻ വിധിക്കപ്പെട്ടു. പക്ഷേ അങ്ങനെ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് എക്സിക്യൂട്ട് ആവാനായിട്ട് അവൾ മനസ്സ് കാണിക്കാണ്ട് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തു. അവളുടെ ജീവൻ്റെ ആ വിച്ചിൻ്റെ ജീവൻ്റെ എക്സിക്യൂട്ടർ അവൾ തന്നെ ആവുകയായിരുന്നു ആ സ്റ്റോറിയുടെ എൻഡിങ്. അങ്ങനെ അവൾ ഈ മാനുസ്ക്രിപ്റ്റ്സ് ഫൗണ്ടേഷന് കൊടുക്കുന്നതിന് മുമ്പ് ആ ലാസ്റ്റ് ബുക്ക് ഒന്നുകൂടി തുറന്നു നോക്കി. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പേജിൽ ചാപ്റ്റർ 11 എന്ന് എഴുതിയേക്കണതിൻ്റെ താഴത്ത് എഴുതിയിരിക്കുന്നത് കണ്ടു, ഗുഡ് ബൈ സൂസൻ എന്നെഴുതിയിരിക്കുന്നു. എന്നിട്ട് പറയാണ് മരിച്ചുപോയ ഞാൻ ഏതോ ദൂരത്ത് ഒരു പൊട്ടായിട്ടിരുന്നു, ആർക്കും കാണാൻ കൂടി പറ്റത്തില്ല എന്നെ. അങ്ങനെ ഇരുന്നുകൊണ്ട് നിൻ്റെ ജീവിതത്തെ ഞാൻ കൺട്രോൾ ചെയ്തു, അത് വളരെ ഫണ്ണായിരുന്നു എന്നുള്ള രീതിയിൽ അങ്കിളിൻ്റെ ഒരു റൈറ്റിംഗ്. അതായിരുന്നു അവസാനത്തെ റൈറ്റിംഗ്. അപ്പോൾ ഈ സ്റ്റോറി മനസ്സിലായി എന്ന് കരുതുന്നു. ഈ സ്റ്റോറിയിൽ നമുക്ക് രണ്ട് തരത്തിൽ കാണാം. ഒന്നെങ്കിൽ ഇതിൽ രണ്ട് ഗോസ്റ്റ് ഉണ്ട്, അതായത് അങ്കിളിൻ്റെയും എലേൻ്റെയും ഗോസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ സൂസൻ്റെ വെറുമൊരു ഇല്യൂഷൻ ആണെന്നും നമുക്ക് കരുതാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്ന ഈ റൈറ്റിംഗ്സ് സൂസൻ മറ്റാരെയും കാണിച്ചിട്ടില്ല, മറ്റാരും ആ റൈറ്റിംഗ്സ് കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ ഗിൽറ്റ് സൂസൻ്റെ ഉള്ളിൽ കിടക്കണമുണ്ട്. സൈക്കോളജിക്കലി അവർക്കൊരു ഇല്യൂഷൻ പോലെ തോന്നുന്നത് ഹാലൂസിനേഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തോന്നുന്നതും ആവാം. വീഡിയോ ഇച്ചിരി ലോങ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഈ ചാപ്റ്ററിലെ എല്ലാ പോയിൻസും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനസ്സിലാക്കി വെക്കേണ്ട പോയിൻസാണ്. അതുകൊണ്ടിട്ടാണ് എനിക്ക് പറ്റാവുന്ന അത്ര പോയിൻസ് ഇൻക്ലൂഡ് ചെയ്തതിന് ഒരു ലോങ് വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചാപ്റ്റർ എന്തായാലും വായിക്കുക, നല്ലൊരു ചാപ്റ്ററാണ്, നല്ലൊരു സ്റ്റോറിയാണ്.